السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, വഹാബിസം വ്യതിചലിച്ച് ശൂന്യതയിലേക്ക് എന്ന ഏറെ ചർച്ചയ്ക്ക് പ്രാധാന്യമേറിയ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ളത്. പരിശുദ്ധ ഇസ്ലാം ലോകത്ത് കാണിച്ചു തന്ന ഒരു മാർഗരേഖയുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പരിശുദ്ധ ഖുർആനിലൂടെ, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിലൂടെ, അവിടുത്തെ ജീവിത രീതികളിലൂടെ ലോകത്തിന് കാണിച്ചു തന്നതായ ഒരു യഥാർത്ഥമായിട്ടുള്ള മാർഗരേഖയുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ മുഖേന നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മതചിട്ടയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ആ രീതിയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കളെ പഠിപ്പിച്ചത്. അവരെ സ്വഹാബാ കിറാം താബിഉ താബിഉകളെയും അവിടുത്തെ താബിഈങ്ങൾ മറ്റുള്ള പണ്ഡിതന്മാരെയും അങ്ങനെ തലമുറകളായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്താണോ ലോകത്തേക്ക് കൊണ്ടുവന്നത്, അതാണ് ലോകത്തിൻ്റെ നിഖില മേഖലകളിലേക്ക്. ഹജ്ജത്തുൽ വിദായിൻ്റെ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാ കിറാമിനോട് പറഞ്ഞല്ലോ, ഏ സ്വഹാബാ കിറാം, നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കണം. അങ്ങനെയാണ് സ്വഹാബാ കിറാം ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയും ഈ ഒരു ആശയത്തെ, ഈ ഒരു ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരെ ജീവിക്കുകയും വരും തലമുറക്കത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം കടന്നു ചെന്നത്. എന്നാൽ ചില ആളുകൾ ഈ ഒരു രീതിയിൽ നിന്ന് വിമർശിച്ചുകൊണ്ട്, ഈ രീതിയെ വിമർശിച്ചുകൊണ്ട് അവരതിനെ എതിർത്തുകൊണ്ട് കടന്നു വരുന്നൊരു സാഹചര്യമുണ്ടായി. ആരാണ് ആദ്യമായിട്ട് കടന്നു വന്നത്? നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ വിവിധ ദേശത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ, വിവിധ സാമ്പത്തിക സാമ്രാജ്യത്വ ശക്തികൾ അവർ കൂലങ്കോഷമായിട്ട് ചർച്ച ചെയ്യുകയാണ്, ചിന്തിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു ഒറ്റമൂലി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഒരു നിലക്കും പരിശുദ്ധ ഇസ്ലാമിനെ ആശയ സംഹിതകളോടുകൂടെ അവരെ തെറ്റിക്കാൻ, പരിശുദ്ധ ഖുർആനിനെ മാറ്റിമറിക്കാനോ മറ്റുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾക്കോ സാധ്യമല്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്, അമേരിക്ക പോലെയുള്ള സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികൾ കൂലങ്കോഷമായിട്ട് ചർച്ച ചെയ്തപ്പോഴാണ് അവരെ ഒരു ചാരനെ നിയമിക്കുകയും ഹംഫർ എന്ന് പറയുന്ന ചാരനെ നിയമിച്ചുകൊണ്ട് അവർ വഹാബിസത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഇബ്നു അബ്ദുൽ വഹാബിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നത്. ഹംഫറിന് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടി എന്താണ്? അവർ പറയുന്നത്, സാമ്രാജ്യത്വ ശക്തികൾ പറയുന്നത്, ഈ മുസ്ലിം എന്ന് പറയുന്ന ഈ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു രീതി
ഞാൻ പറഞ്ഞു വരുന്നത് ലോക സാമ്പത്തിക സാമ്രാജ്യത്തെ ശക്തികൾ ഹംഫർ എന്ന് പറയുന്ന ചാരനെ നിയമിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നു. അങ്ങനെ ഹംഫർ നടത്തിയ ചാരപ്രവൃത്തിയുടെ ഫലമാണ് വഹാബിസം എന്ന് പറയുന്ന ആശയം. അവർ ഇസ്ലാമിൻ്റെ പാരമ്പര്യ ഇസ്ലാമിനെ തകർത്തു. ഇസ്ലാമിൻ്റെ ഇടയിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഐക്യത്തിനിടയിൽ അവർ രണ്ട് ചേരികൾ സൃഷ്ടിച്ചു. പാരമ്പര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ, സ്വഹാബ കിറാം, സലഫ് സ്വാലിഹിങ്ങൾ, പണ്ഡിത മഹത്തുക്കൾ, ആത്മീയ ഗുരുവര്യർ നടത്തിയിട്ടുള്ള ഇസ്ലാമിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ പാന്താവ് അതിനവർ കീറിമുറിച്ചുകൊണ്ട് അവർ തേരോട്ടം നടത്തിയില്ലേ? സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മഹാന്മാരുടെ ഖബറുകൾ അവർ പൊളിച്ചെഴുതിയില്ലേ? അവരെ തറാവിഹ് പോലെയുള്ള ഇസ്ലാം കൊണ്ട് നടക്കുന്ന ആശയങ്ങളെ, മദ്ഹബ് അംഗീകരിക്കുന്നതിനെ അവരെ ശക്തമായിട്ട് എതിർക്കുകയും ആ ശക്തമായിട്ട് എതിർപ്പ് കാലക്രമേണ യുക്തിവാദത്തിൻ്റെ രീതിയിലേക്ക് കടന്നു ചെല്ലുകയുമല്ലേ ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലേക്കും വഹാബിസം കടന്നു വന്നില്ലയോ? കേരളത്തിലേക്കും വഹാബിസം കടന്നു വന്നു. അവരും ഈ ആശയങ്ങൾ കൊണ്ട് ഈ ലോകത്ത് പാരമ്പര്യമായിക്കൊണ്ട് ഇസ്ലാമിനെ അനുവർത്തിച്ചുകൊണ്ട് മഖ്ദൂമും മാലിക് ബദീനാറും സംഘവും കാണിച്ചു തന്ന യഥാർത്ഥമായ പന്താവിലൂടെ ആത്മീയ ഗുരുവര്യന്മാർ നേതൃത്വം നൽകിക്കൊണ്ട് നടന്നു വരുന്ന ആ ഒരു രീതിയിലൂടെ സഞ്ചരിക്കുന്ന കേരളത്തിൻ്റെ മണ്ണിലേക്കും വഹാബിസം കടന്നു വന്നപ്പോൾ ആ വഹാബിസവും ഇവിടെ ചെയ്തത് പാരമ്പര്യത്തെ എതിർത്തുകൊണ്ട്, ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് പാരമ്പര്യമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്ന മൗലീദ് ആഘോഷം, തറാവീഹ് നിസ്കാരം, മദ്ഹബ് അംഗീകരിക്കൽ, അതുപോലെ തന്നെ തവസ്സുലെ ഇസ്തിഗാത്ത തുടങ്ങിയിട്ടുള്ള ആശയങ്ങളെ അവരെ യുക്തി കൊണ്ട് ചിന്തിച്ചുകൊണ്ട്, ആധുനികമായി ചിന്തിച്ചുകൊണ്ട്, പ്രമാണത്തിൻ്റെ പിൻബലങ്ങൾ ഏതുമില്ലാതെ ഹദീസിനെ വക്രീകരിച്ചുകൊണ്ട്, ഖുർആനിനെ അവർക്ക് അനുയോജ്യമായി വക്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള വികലമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാണുന്ന കേരളത്തിലേക്കും വഹാബിസം കടന്നു വന്നത്. വഹാബിസം ലോകത്തിന് സമ്മാനിച്ചതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ലോകത്ത് വഹാബിസവും സലഫിസവും ഒക്കെ നടത്തിയത് ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരാശയം അത് തീവ്രവാദത്തിൻ്റെ ആശയമാണ്, തീവ്രവാദമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് ലോകത്ത് പഠിപ്പിച്ചത്, തീവ്രവാദത്തിന് ലോകത്തിന് ചാപ്പയേൽപ്പിച്ചത് അത് വഹാബിസം പോലെയുള്ള വിഘടനവാദികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒന്നും തന്നെ അറിവില്ലാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ഹദീസിനെ വ്യാഖ്യാനിക്കാൻ അറിയാതെ, അവരെ സലഫ് സ്വാലിഹിങ്ങളെ അംഗീകരിക്കാതെ, അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഇജ്തിഹാദിൻ്റെയും അതുപോലെ തന്നെ യുദ്ധങ്ങളുടെയും ആയത്തുകളെ വക്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയിട്ട തേരോട്ടമാണ് ലോകത്ത് ഇസ്ലാം തീവ്രവാദത്തിൻ്റെ മതമാണ് എന്നുള്ള ഒരു ചാപ്പ ഇസ്ലാമിലേക്ക് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ കടന്നു വന്ന് ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങളായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ സ്വഹാബ കിറാമിനെ എതിർക്കുന്ന രീതിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖൈറുൽ ഖുറൂനി കർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഏറ്റവും ഉദാത്തമായിട്ടുള്ള നൂറ്റാണ്ടെന്ന് പറയുന്നത് അതെൻ്റെ നൂറ്റാണ്ടാണ്, ആ നൂറ്റാണ്ടിന് ശേഷം പിന്നെ വരുന്ന നൂറ്റാണ്ടാണ്, അതിനുശേഷം മറ്റുള്ള നൂറ്റാണ്ടാണ്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ലോകം എന്ന് പറയുന്നത് അത് കാലാന്തരത്തിൽ, ആധുനിക ആളുകൾ പറയുന്നത് കാലാന്തരത്തിൽ മാറുമ്പോഴും അത് പുരോഗതിയിലേക്ക് മുന്നിടുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളിൽ നിന്ന് അകലുംതോറും അത് ആശയ വിഘടനങ്ങളുടെ അതുപോലെ തന്നെ പരാജയത്തിൻ്റെ പടുകുയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. സ്വഹാബ കിറാം പഠിപ്പിച്ച, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഏതൊരാശയത്തിലാണോ ആ ആശയത്തിലാണ് ലോകത്തെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ വഹിക്കുന്നത്, ആളുകൾ നടക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ആശയവും ആ രീതിയിലാണ് കൊണ്ട് നടക്കുന്നത്. എന്തുകൊണ്ട് വഹാബിസം ഈ ലോകത്ത് പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ വഹാബിസത്തിൻ്റെ മുജാഹിദ് വക്താക്കളുടെ സമ്മേളനം വലിയ പരാജയമായി കൊണ്ട്, ആശയത്തിൽ അവരുടെ ആശയത്തിൻ്റെ ഏതടിസ്ഥാനത്തിലാണോ അവർ വിശ്വസിക്കുന്നത് ആ അടിസ്ഥാനത്തെ പോലും അവർക്ക് പ്രാമാണികമായിട്ട് തെളിയിക്കാനോ ബുദ്ധിപരമായിട്ട് തെളിയിക്കാനോ അവർക്ക് സാധ്യമാവാത്ത രീതിയിൽ അവരെ തന്നെ വ്യതിചലിച്ചു പോയിക്കൊണ്ട് അവർ തമ്മിലടിക്കുന്ന രീതിയിലേക്ക് അവർ ഈ ഇസ്ലാമിനെ വക്രീകരിച്ചു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, പരിശുദ്ധമായിട്ടുള്ള റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തുകൊണ്ടുള്ള സമസ്ത കേരള
ജംഇയത്തുലലമയും നമ്മുടെ ഉസ്താദുമാരും കാണിച്ചു തന്നിട്ടുള്ള മഹാത്മാക്കളുടെ ഈ പാന്താവിനെ മുറുകെ പിടിച്ച് ജീവിക്കുക. വഹാബിസം അത് യുക്തിവാദത്തിലേക്ക് നമ്മെ നയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.